আসলে আনতে পারি না। কারণ আবার পড়বে নীতির মঙ্গল্য তালি তরুণ মকর নীলাভ ഘടന കണ്ടിട്ടും പിന്നെ എന്താണ് നമ്മുടെ ഈ പാലക്കാട് ഭാഷന്റെ ഈ തമിഴ്നാട് ബോർഡറിലെ ഭാഷനെ കുറിച്ചൊക്കെ വെറുതെ ചിലവരൊക്കെ കളിയാക്കാറുണ്ട്, അതൊന്നും നമ്മൾ കണക്കാക്കണില്ല. ഞങ്ങളുടെ ഭാഷ എന്താ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് ഈ ഒരു ഭാഷ തന്നെയാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി. ഹലോ, നമസ്കാരം എല്ലാവർക്കും, നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്ത, കമന്റ് ചെയ്ത, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യാട്ടാ. അപ്പൊ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഒരു ചെറിയൊരു പച്ചമരുന്നാണ്. അപ്പൊ നമ്മുടെ നാട്ടില് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ചെറിയൊരു പച്ചമരുന്നാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് എന്ത് പച്ചമരുന്നാണ്, ഇത് എന്തിനാണ്, ഏതിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. വയറ് ക്ലീൻ ആവാനും അതേപോലെ വിശപ്പില്ലായ്മയ്ക്കും ഒക്കെ അനുയോജ്യമായിട്ടുള്ള സംഭവമാണ്. നമുക്ക് ഇനി തുളസി നീരൊക്കെ കഴിക്കില്ലേ, ആ തുളസി നീര് കഴിക്കുന്നതിന് പകരം എന്താണ്, ഇത് തുളസി നീര് എന്ന് പറയുന്നത് ജലദോഷത്തിനുള്ളതായിരിക്കും. പക്ഷെ നമ്മളിപ്പോ പറയുന്ന പൊടിക്കൈ വന്നിട്ട് നമ്മൾ ചുറ്റു ഈ പരിസരത്തുള്ള എല്ലാ ഇലയും വരുക്കരുത്, ആവശ്യത്തിന് ആ അതിൻ്റെതായ കുറച്ച് ഇലകൾ ഉണ്ട്. തുമ്പപ്പൂവും അതേപോലെ പൂച്ചെടി ചാറ് പൂച്ചെടിയിൻ്റെ ഇലയും അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഒരു എന്താ പറയുക, ഒരു നീരുണ്ടാക്കാൻ പോകുന്നത്. പൂച്ചെടി ചാറ് എന്ന് പറഞ്ഞു വെച്ചിട്ട്, പൂച്ചെടി ചാറ് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് അറിയില്ല. അപ്പൊ അതിൻ്റെ ചെടിയും അതിൻ്റെ ഗുണവും ഞാൻ എന്തായാലും പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്താ, അവിടെയാണ് ഞാൻ പോയി വലിക്കണം. വരി, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഈ പൂച്ചെടി ചാറ് എന്ന് പറയുന്നതില്ലേ, ഈ പൂച്ചെടി ചാറ് ചിലപ്പോ എന്താണ്, ഈ പൂച്ചെടി ഇല നിങ്ങളുടെ അവിടെ പരിസരത്ത് ഉണ്ടാവുമായിരിക്കും, പക്ഷെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതിന്റെ ഗുണം എന്താണെന്ന് നമുക്ക് ചിലവർക്ക് അറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. അപ്പൊ നേരെ നമ്മൾ വന്നത് അപ്പൊ രണ്ടു മൂന്ന് വീട്ടിന് അപ്പുറം ശരണശേഷിന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞു വെച്ചാൽ എന്താണ്, ഇവിടെ ആ ചേച്ചി നട്ട് എന്താണ് വളർത്തിയിരിക്കുകയാണ്. ശരിക്കും എന്താണ്, ചെടികള് ഈ ചെടി വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ വേലികളിലാണ് ഉണ്ടാവുക. ഇതിപ്പോ വേലി നമ്മുടെ അവിടെ വേലിന്റെ അപ്പുറത്ത് അങ്ങോട്ട് പോകണം, ദൂരെ പോകണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് വലിക്കേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് ആ വേലിയിൽ ഉണ്ട്, പക്ഷെ അത്ര ഇല്ല, അതുകൊണ്ട് നമുക്ക് അവിടുന്ന് വലിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഉള്ളത് കൊണ്ട് സൗകര്യത്തോട് കൂടിയിട്ട് നമ്മ ഇവിടുന്ന് വലിക്കാന്ന് വെച്ചിട്ട്. ഈ ചെടിയുടെ ഗുണം ചിലവർക്ക് അറിയില്ല. ചില ഈ ചെടി ഉണ്ടല്ലോ, ഇതിന്റെ വൈറ്റ് കളർ ഉണ്ട്, അതൊക്കെ മരം പോലെ വന്ന് കാച്ചു നിൽക്കുന്നതൊക്കെ മരങ്ങളുണ്ട്. പക്ഷെ അത് വന്നിട്ട് അതിന്റെ ഗുണം ഒന്നും അറിയാണ്ട് ഓരോ വീട്ടിൽ വളർത്തുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഈ ചുറ്റുവട്ടത്തൊന്നും വൈറ്റ് ഇല്ല, ഇത് തനിയെ വന്ന് വളർന്നു വരുന്നതായത് കൊണ്ട് ഇത് നമ്മൾ സാധാരണ ഒന്നും വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അത് പൂച്ചെടി ഇലയാണ് എന്നുള്ളതോട് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇത് ഭയങ്കര ഗുണമാണ് കേട്ടോ, നല്ല മണമാണ്, നല്ല ആയുർവേദത്തിന്റെ മണമാണ്. രണ്ട് ഓണം പൂക്കൾ ഇടുമ്പോ ഈ പൂക്കളൊക്കെ നമ്മളിങ്ങനെ വലിച്ച് വലിച്ച് എന്താണ് ഒരു കൊണ്ടയോട് കൂടി വലിച്ച് നമ്മൾ പൂക്കളത്തിന് വലിച്ചിട്ട് പോവുകയാണ് ചെയ്യാറ്. ഞങ്ങളും ഇതുപോലെ പല എന്താണ് വേലിയിൽ നിന്ന് വലിച്ചിട്ടുണ്ട്. ചേച്ചി നന്നായി നട്ട് വളർത്തിയിട്ടുണ്ട്. എനിക്ക് സൂര്യകാന്തിന്റെ എന്താണ് എന്താന്ന് കായ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്, വിത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും പ്രതീക്ഷയായിരിക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് വലിച്ചിട്ട് നേരെ നമുക്ക് ഇനി തുമ്പപ്പൂ വലിക്കാൻ പോവാം. കനകാമരം പൂ വലിക്കാൻ വേണ്ടി ഞാനിത് ഈ വേലി ചോട്ടി വന്നപ്പോഴാണ് ഇതാ നിൽക്കുന്നത്, നമ്മുടെ പൂച്ചെടിയല. അത് നിങ്ങൾ കണ്ട വേലിയോട് ചേർന്നാ നിൽക്കുന്നത്, വേലിയോടാണ് ഈ പൂച്ചെടിയലക്ക് ഇഷ്ടം. വേലിയോട്ട് ചേർന്ന് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിന്റെ പൂ കാച്ചു നിൽക്കുന്നത് കാണാനില്ല, കൊണ്ട കൊണ്ടയായി കാച്ചു നിൽക്കും, വേറെ ലെവലാണ്, നല്ല മണമാണ്. ഈ വേലി കെട്ടുന്നത് കണ്ടിട്ടും പിന്നെ എന്താണ് നമ്മുടെ ഈ പാലക്കാട് ഭാഷന്റെ ഈ തമിഴ്നാട് ബോർഡറിലെ ഭാഷനെ കുറിച്ചൊക്കെ വെറുതെ ചിലവരൊക്കെ കളിയാക്കാറുണ്ട്, അതൊന്നും നമ്മൾ കണക്കാക്കണില്ല. ഞങ്ങളുടെ ഭാഷ എന്താ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് ഈ ഒരു ഭാഷ തന്നെയാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി. പിന്നെ എന്താ പ്രശ്നം ഞങ്ങൾക്ക്. അപ്പൊ പിന്നെ നമുക്ക് നേരെ തുമ്പപ്പൂ വലിക്കാൻ പോകാം. പൂച്ചെടി ഇല ഇതല്ല, നമ്മൾ വേറെ വലിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പൂച്ചെടി ഇലയും വലിച്ച് തുമ്പപ്പൂ വലിക്കാന്ന് പറഞ്ഞു. അങ്ങനെ റൗണ്ട് അടിച്ച് വന്നപ്പോ ദാ കിടക്കുന്നു തുമ്പപ്പൂ. അപ്പൊ അമ്പലത്തിന്റെ തൊട്ട് താഴെതാ, അമ്പലത്തിന്റെ മതിലിന്റെ തൊട്ട് താഴെ ആയിട്ട് ഇതാ തുമ്പയല്ല നിൽക്കുന്നുണ്ട്. ഇതിൽ തുമ്പപ്പൂ ഒന്നും അധികം ഇല്ല കേട്ടോ, അതാ തുമ്പപ്പൂ. തുമ്പന്റെ ഇലയാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഈ ഇല നമുക്ക് വലിക്കാം. ഇല നല്ല ഔഷധമാണെന്ന് ഒരുവിധം ആൾക്കാർക്ക് അറിയാലോ. തുമ്പപ്പൂവേ നീ തിരുമംഗല്യ താളി തരൂ മകര നിലാവേ, അങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങനെ തുമ്പപ്പൂവൊക്കെ വലിച്ച് ഒച്ച സോറി തുമ്പ ഇലയൊക്കെ വലിച്ച് തുമ്പപ്പൂ ഞാൻ അങ്ങനെ റയറാണ്. പക്ഷെ മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയത്തില്ലേ തുമ്പപ്പൂക്ക് അത്രയേറെ കാച്ചു നിന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്ത വരുന്നത്. ഒരു കയ്യിൽ പൂച്ചെടിപ്പൂവിന്റെ ഇലയും ഒരു കയ്യിൽ തുമ്പപ്പൂവിന്റെ ഇലയും കൂടി വലിച്ച് കൈ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് ചാറ് ഒഴിയാ. ഇതിന്റെ കൂടെ തന്നെ നമുക്കുണ്ടല്ലോ കണക്കൂർക്കന്റെ ഇലയൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ജലദോഷമോ ചുമയൊക്കെ ഉണ്ടെങ്കിൽ മാറുമല്ലോ. വാ നമുക്ക് പോയിട്ട് അടിച്ചു വിടിച്ച് പിഴിയാ. നമുക്ക് വീടെത്തിയതാ ഈ തുമ്പപ്പൂ തുമ്പച്ചെടിയിൽ നിന്ന് തുമ്പപ്പൂവിന്റെ ഇലയൊക്കെ വലിക്കുകയാണ്. അപ്പൊ ഇതും ഇനി ആ പൂച്ചെടിന്റെ ഇലയും കൂടി വലിക്കാം. ഇത് മതി, ഇത് ആവശ്യത്തിൽ കൂടുതലായി ഇത് തരുമ്പോണ്ട.
ഇത് വലിച്ച മതി. അപ്പോൾ തുമ്പച്ചെടിൻ്റെ ഇലയും അതുപോലെ തന്നെ പൂച്ചെടിൻ്റെ ഇലയും കൂടിയിട്ട് നമ്മൾ വലിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, അതിന് നന്നായി അങ്ങോട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകി അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ പൂച്ചെടി പൂ നിങ്ങളുടെ അവിടെ എന്ത് പേരാണ് പറയണതെന്ന് പറയുക. കാരണം നമ്മുടെ പാലക്കാട് ശരിക്കും പറഞ്ഞാൽ പൂച്ചെടി പൂ പൂച്ചെടിപ്പൂവിൻ്റെ അല്ല അങ്ങനെയൊക്കെയാണ് പറയുക. നിങ്ങളുടെ ഈ കോട്ടയം അല്ലെങ്കിൽ കോഴിക്കോട് അങ്ങനത്തെ വേറെ സംസ്ഥാനങ്ങളിൽ എന്ത് പേരാണ് പറയണത് എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ. എനിക്കറിയില്ല അതുകൊണ്ടാണ്. അപ്പൊ ഇത് നമുക്ക് ഒരു പൊട്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്, കുറച്ച് നല്ല ഇതാവണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ടേസ്റ്റിന് ഒരു ഇത് വരാൻ, ആ ഉപ്പിന്റെ ടേസ്റ്റ് വരാൻ വേണ്ടിട്ടേ. അങ്ങനെ പൂച്ചെടി ഇലയൊക്കെ നമുക്ക് ഈ ഒരു ഇടിന്റെ സംഭവത്തിൽ ഇടാം. എന്നിട്ട് തുമ്പ ഇലയും നമുക്ക് അതിലിട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടിട്ട് അതിന് നമുക്ക് ആവശ്യത്തിന് അതിന്റെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ആ ഉപ്പ് എന്തിനാന്ന് വെച്ചാൽ ഈ പൂച്ചെടി ഇലന്റെ ചവർപ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നമുക്ക് നന്നായി, ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ആവശ്യത്തിലധികം ഇതില് എന്താണ് വെള്ളം കിഞ്ഞിയും, അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, വേഗം അരയണ്ടേ എന്ന് പറഞ്ഞിട്ട് വേഗം അരച്ചെടുത്താൽ തന്നെ അതിൽ നിന്ന് തന്നെ നീര് വരും. അപ്പൊ അതാ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് നന്നായി അങ്ങോട്ട് പിഴിയാട്ടോ. ഈ ഗ്ലാസ്സിലാണ് പിഴിന്ന് കണ്ടാ, വെള്ളം ഒഴിക്കാണ്ടേ നല്ലപോലെ നീര് വരുന്നുണ്ട്. അപ്പൊ നന്നായി അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം, കൈകൊണ്ട് തന്നെ പിഴിയണം, അല്ലാണ്ട് അരിപ്പൊന്നും വെച്ച് ഇതാക്കാൻ നിൽക്കണ്ട. വെള്ളം ചേർക്കാണ്ട് ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. നന്നായി അങ്ങോട്ട് പിഴിയുമ്പോൾ ഒരു കാ ഗ്ലാസ്സോളം നമുക്ക് കിട്ടും. റെഡി ആയിട്ടാ, നമുക്ക് ഈ നീര് റെഡിയായി. അപ്പൊ ഇനി പ്രവീണാനെ കൊണ്ട് കുടിപ്പിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് പണ്ട് കാലത്ത് നമ്മുടെ അച്ഛനമ്മമാരിൻ്റെ ഒരു ചെറിയൊരു പൊടിക്കൈ ആണ്. ഇത് പെട്ടെന്ന് ആശുപത്രി പോകാൻ പോണതിന് മുമ്പ് തന്നെ തരുന്ന ഒരു പൊടിക്കൈയാണ്. അപ്പൊ ഇത് പ്രവീണാനെ കൊടുക്കാം. ഈ സാധനം ഉണ്ടല്ലോ ശരിക്കും കശക്ന്ന് കഴിക്കാൻ ഛർദിക്കും. പണ്ടൊക്കെ കഴിക്കുമ്പോൾ പറയുമ്പോൾ തന്നെ ഇതാണ്, പണ്ടൊക്കെ കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ പഞ്ചസാരയൊക്കെ വെച്ച് കഴിക്കണം. ഇപ്പോൾ ഒന്നുമില്ല, ഇതാട്ടാ കുടിക്കണം. കുടിച്ചാൽ വയറ്റിലെ എല്ലാ കൃമികളൊക്കെ പോകുന്നതാണ് പറയണത് കേട്ടിട്ടുള്ളത്. ഉപ്പുണ്ടാ ഉപ്പുണ്ടോ? ഉണ്ട്. സെറ്റായി. അപ്പോഴേക്കും ശരിയായില്ല. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് വെച്ചാല് അങ്ങനെ ഇരിക്കുക, കുറച്ച് നേരം കഴിഞ്ഞ് ഇത്തിരി വെള്ളം കുടിക്കുക. പിന്നെ നാളേക്ക് രണ്ടു ദിവസം കഴിഞ്ഞ ശരിക്കും മോശം കറക്റ്റ് ആവും. പിന്നെ വയറിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ വയറ് കംപ്ലൈൻ്റ് ആവും, വയറ് കംപ്ലൈൻ്റ് ആവില്ല കംപ്ലൈൻ്റ് ഒക്കെ ശരിയാകും. അതൊക്കെയാണ് ഇതിലും വരുന്നത്. ഞങ്ങളെ ചെറുപ്പം മുതലേ അമ്മ അത് നിങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ പരീക്ഷിക്കുക, എന്താണെന്നുള്ളതൊക്കെ പരീക്ഷിച്ച് നോക്കുക. ആവശ്യമില്ലാത്ത ഇലകളൊന്നും പോയി വീഴാൻ നിൽക്കണ്ട, ആവശ്യമില്ലാത്ത ഇലകൾ വലിക്കണ്ട. ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും അന്വേഷിച്ചു ഓരോ ഇലകൾ വലിക്കുക. അപ്പോൾ ഞങ്ങളെ കാണാൻ ഒരു ചെറിയ ഒരു അറിവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കട്ടെ, നല്ലോണം നോക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയൊരു പൊടിക്കൈ വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോഴേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.